തുമ്പുള്ള 19-ാമത്തെ അടവാണ് ഇപ്പോൾ മടവൂരികൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിന് കുബൂരികളെന്ന അവരെ പുതിയ സംബന്ധക്കാരുടെ സഹായമുണ്ട്. ഇനി ഞാൻ മടവൂരികൾ ഇവിടെ ഉന്നയിച്ച ആരോപണങ്ങളിലേക്ക് കടക്കുകയാണ്. വാസ്തവത്തിൽ മടവൂരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മുങ്ങാൻ പോകുന്ന കപ്പലാണ്. കേന്ദ്രം വന്ന് ആരെങ്കിലും കിട്ടും വിചാരിച്ചിട്ട് ആ ജിന്നി ശൈത്താൻ ബിശിയെ കൊണ്ടെന്ന് ഇറങ്ങി നോക്കിയത്. സമ്മേളനത്തിന് ആദ്യം അവർ കണ്ടുപിടിച്ച പ്രമേയം ഇസ്ലാം നീതിക്ക് നന്മക്ക്. അതാരോട്? മടവൂരികൾ. മടവൂരികളോട് മാത്രം നീതിയും നന്മയും, മടവൂരി അല്ലാത്തവരോട് ഒരു നീതിയില്ല. എന്നിട്ട് അവിടെ കാസറ്റ് ഇറക്കിയിരിക്കുന്നു എൻ്റെ പേരിൽ, സക്കരിയ സലാഹി, ഡോക്ടർ സക്കരിയ സലാഹിക്ക് പഴയ സക്കരിയ സലാഹിയുടെ മറുപടി. എന്താ കാര്യം? ഞാൻ മുമ്പ് സിഹിർ ഫലിക്കുകയില്ല എന്ന് വിശ്വസിച്ച് പ്രസംഗിച്ചു ഏതോ ഒരു സ്ഥലത്ത്. ആ പ്രസംഗം ഓഡിയോ പ്രസംഗം എടുത്തിട്ട് എന്നെ സ്റ്റില്ലാക്കി നിർത്തിയിട്ട് അതിങ്ങനെ കേൾപ്പിക്കുക. പിന്നെ സിഹിർ ഫലിക്കുമെന്നാണ് ഞാൻ പിന്നീട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. അപ്പോൾ ആ തെറ്റ് ഞാൻ തിരുത്തി. ഏയ്, തെറ്റ് തിരുത്താൻ പാടുണ്ടോ? അവിടെ തന്നെ നിൽക്കണം. ഖിയാമന്നാൾ വരെ ആ തെറ്റെന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് കഴിയുന്നതിന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ജദീദായ കൗലും ഖദീമായ കൗലും ഉണ്ട്. എന്താ കാരണം? അദ്ദേഹം ആദ്യം കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞു, കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിന്നീടത് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പം ആരെങ്കിലും ചോദിച്ചോ, ഇന്നിപ്പോൾ കുബൂരികളും മടവൂരികളും ചോദിക്കുന്നത് പോലെ, നിങ്ങൾ ആദ്യം എഴുതിയത് കണ്ടിട്ട് കുറേ ആൾ മരിച്ചു ഉണ്ടാവില്ലേ, ഓലോടൊക്കെ ഇനി പന്താങ്ങൾ പറയാ, അങ്ങനെ പെണ്ണോട് ചോദിക്കണേ, നിങ്ങൾ അന്നത്തെ പ്രസംഗം കേട്ട് എല്ലാവരും ഇപ്പം നിങ്ങൾക്ക് തിരുത്താൻ കഴിയുമല്ലോ, ഓലൊക്കെ മരിച്ചു പോയില്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ആദ്യം എത്ര ആളെ പ്രസംഗം കേട്ടിട്ട് അവർ തിരുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? അവരൊരു പക്ഷേ പിന്നീട് തിരുത്തിയിട്ടുണ്ടാവും, നമുക്കറിഞ്ഞൂടല്ലോ. ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യം വന്നാൽ അത് തിരുത്തുകയാണ് മാന്യത. പക്ഷേ മടവൂരികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരുത്തിയാൽ പിന്നെ ഒരിക്കൽ രക്ഷ ഉണ്ടാവില്ലല്ലോ. വൃഷണം വീങ്ങിയവൻ്റെ കഥ എ പി അബ്ദുൽ ഖാദർ മൗലി പറഞ്ഞ അവിടെയാണ്. ബസ്സിൽ ഇങ്ങനെ വീങ്ങിയ വൃഷണവും കാണിച്ചിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കുകയാണ്. കുറച്ചിങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കും, വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സഹൃദയനായ ഒരാൾ മെല്ലെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതും കാണിച്ചിങ്ങനെ നടക്കേണ്ട, അതിന് ഓപ്പറേഷൻ ഉണ്ട്. ഓപ്പറേഷനോ? ഇതിനോ? ആ ഓപ്പറേഷൻ ഉണ്ട്. ഞാനോ വലിയ പൈസ അല്ലേ, എത്ര പൈസ അല്ലെന്നാ ഞാൻ എടുക്കും, നിങ്ങളൊന്നും പേടിക്കണ്ട. ഇയാളൊന്നും ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, പിന്നെ എങ്ങനെ ഞാൻ ജീവിക്കാം എന്ന ഈ വൃഷണം വീങ്ങിയവൻ്റെ നിലപാടാണ് ഇപ്പം മടവൂരികൾക്കുള്ളത്. ശംസുദ്ദീൻ പാലത്ത് തിരുത്തി. ഏയ്, തിരുത്തിയാൽ പറ്റുമോ? ഞങ്ങളെ ജീവവായുവല്ലേ, ഞങ്ങൾക്ക് നിലനിൽപ്പ് വേണ്ടേ? ആകെ ഞങ്ങൾ നിലനിന്ന് പോണത് ഈ ജിന്നും ചെയ്ത്താനും വരുവാ. അങ്ങനെ ശംസുദ്ദീൻ പാലത്ത് തിരുത്തിയാൽ പറ്റൂല, തിരുത്തിയാൽ ഞങ്ങൾ വിടൂല. നീതിയാണ് കേട്ടോ, എന്താ നീതി? ഇസ്ലാം നീതിക്ക് ഒരാൾ തെറ്റ് തിരുത്തിയാലും തിരുത്തിയത് തന്നെ വീണ്ടും വീണ്ടും ഇട്ട് അയാളെ പരിഹസിക്കൽ കാട്ടുനീതിയാണോ അതോ ഖുർആനിന്റെ നീതിയോ? എവിടുന്നാ നിങ്ങൾ നീതി പഠിച്ചത്? ആരോടാ നിങ്ങൾ നീതി പ്രസംഗിച്ചത്? ഈ സമ്മേളനത്തിലുടനീളം നിങ്ങൾ ചെയ്തത് എന്താ? പുനരാനയിക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴും ക്ലിപ്പിട്ട് നടക്കുന്നത് ശംസുദ്ദീൻ പാലത്ത് തിരുത്തി, അദ്ദേഹത്തിന് സംഭവിച്ച അബദ്ധങ്ങൾ സീഡി പിൻവലിച്ചു, വിചിന്തനത്തിൽ തിരുത്തുകൊടുത്തു, എന്നിട്ടും പോരാഞ്ഞിട്ട് ഓരോന്നോരോന്ന് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ഇസ്ലാഹ് മാസികയിൽ അദ്ദേഹത്തിന് അഭിമുഖം കൊടുത്തു. ഏയ്, എന്നാലും ഞങ്ങൾ വിടൂല, ഞങ്ങളെ പഴയതന്നെ എടുക്കും. കണ്ടോ, ഇതാണ് നീതി, ഇതാണ് നന്മ. എന്നിട്ടിപ്പോൾ കാര്യമായ പ്രചരണം എന്താണെന്നറിയോ? കേരള ദദുവത്തുൽ മുജാഹിദീൻ യാഥാസ്ഥികത്വത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നു, അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നു. സമസ്ത കേരള ദദുവത്തുൽ മുജാഹിദീനാണ് ഇപ്പോൾ സമ്മേളനം നടത്താൻ പോണെന്നാണ് ഇവിടുത്തെ ഒരു കരുന്നുണയാക്കൽ എന്ന ആള് പറഞ്ഞത്. അയാളുടെ വാക് നാവ് എന്താ അതിനെ സംബന്ധിച്ച് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ടി പി അബ്ദുള്ളക്കോയ മദനി ടാഗോർ ഹാളിൽ വെച്ച് നടത്തിയൊരു പ്രസംഗം പല സ്റ്റേജുകളിൽ വെച്ച് അദ്ദേഹം അത് തിരുത്തി പറഞ്ഞു. ഇതാ ഈ സമ്മേളനത്തോടനുബന്ധിച്ചിറങ്ങിയ ഇസ്ലാഹിൽ അദ്ദേഹത്തിന് അഭിമുഖമുണ്ട്. അതിലാ വിഷയം പരാമർശിച്ചിട്ടുണ്ട്. കേരള ദദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന സെക്രട്ടറിയായ അദ്ദേഹത്തെ കുറിച്ച് സി പി ഉമ്മർ സല്ലമി എന്തെല്ലാം സെൻസിംഗുകാരോട് ഛർദ്ദിച്ചു അല്ലേ? നാണമുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുത്തല്ലോ ടി പി, വിചിന്തനത്തിലൂടെ മറുപടി കൊടുത്തപ്പോൾ തിരുത്തേണ്ടതല്ലേ? ടി പിയോട് സി പി നീതി കാണിച്ചോ? കാണിച്ചില്ല. എന്നിട്ട് ടി പി തിരുത്തിയിട്ടും ടി പിയെ വിടാതെ വേട്ടയാടുകയാണ്. ഞാൻ ആദ്യമായി നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്ന ക്ലിപ്പ് അതാണ്. ടി പി അബ്ദുള്ളക്കോയ മദനി തൻ്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് പ്രസംഗിച്ച് ഈ കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചതാണ്. എന്നാലും ഇവിടെ കൂടിയ നൂറുകണക്കിന് ആളുകൾ അത് കേൾക്കട്ടെ എന്ന് വിചാരിച്ചാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ആ ക്ലിപ്പ് കേൾപ്പിക്കുന്നത്.
അദ്ദേഹം ടി പി അബ്ദുള്ളക്കായ മദനി തഖ്ലീദിലേക്ക് ക്ഷണിക്കുന്ന ആളാണോ? തെളിവ് ന്യായവും നോക്കാതെ പണ്ഡിതന്മാരെ പിൻപറ്റണമെന്ന് പറയുന്ന ആളാണോ അദ്ദേഹം തന്നെ പറയുന്നത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ലോകത്ത് മറ്റൊരാളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ ഉണ്ടാവുകയില്ല, ആരിലും അങ്ങനെ അഭയം തേടാൻ പറ്റുകയില്ല അല്ലാഹുവിലല്ലാതെ എന്ന ആ രംഗത്തുള്ള ഒരു ഒരു എത്ര ഉന്നതൻ മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ഉന്നതൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. റസൂലുള്ളാഹ് അടക്കം തന്റെ ഓമനപുത്രിയോട് പറയുന്നത് ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. എന്റെ ഭൗതികമായ എന്റെ സമ്പത്ത് നീ എന്ത് വേണമെങ്കിലും നീ ചോദിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞ ആ പ്രവാചകൻ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് ഒരു മനുഷ്യൻ ഒരണുത്തൂക്കം നന്മ ചെയ്താൽ അതിന്റെ ഫലവും, ഒരണുത്തൂക്കം തിന്മ ചെയ്താൽ അതിന്റെ ഫലവും പരലോകത്ത് ലഭിക്കുമെന്ന ഉത്തമമായ ദൃഷ്ടാന്തമാണ്. ഞാനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്കും ആരെങ്കിലും പാപമേറ്റെടുക്കാൻ പണ്ഡിതന്മാർക്ക് നേതാക്കന്മാർക്ക് സാധിക്കുമെന്ന് ഞാൻ പറയുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുകയില്ല. നമ്മുടെ പാപങ്ങൾ മറ്റാരെങ്കിലും ഏറ്റെടുക്കുമെന്നുള്ളത് മുജാഹിദ് ഇസ്ലാഹി പ്രസ്ഥാനത്തുമായി അല്പം പോലും ബന്ധമുള്ള ഒരാൾ പറയുകയില്ല. അതിന്റെ നേതൃത്വത്തിൽ എങ്ങനെയോ വളരെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ എങ്ങനെ അത് പറയും? ഇനി എന്തായിരുന്നാലും കൃത്രിമമായി ഉണ്ടാക്കുന്ന ഏത് തരത്തിലുള്ള സീഡിയാണെങ്കിലും എന്നെ സംബന്ധിച്ച് അത് അറിഞ്ഞുകൂടാ. എന്താണ് പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞു കേൾക്കുന്നതാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു, ഞാൻ എന്തു പറഞ്ഞു, എന്താണ് അതിന്റെ വിശദീകരണം എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയാൻ അതിനേറ്റവും അർഹനും അവകാശപ്പെട്ടവരും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവർ പറയുന്നത് പോലെയുള്ള ഒരു വാദം എനിക്കില്ല. ആർക്കും അവരുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കുക എന്നല്ലാതെ ആർക്കും ഏറ്റെടുക്കാൻ കഴിയുകയില്ല. അത് അഷ്റഫുൽ ഖൽഖിനടക്കം സാധ്യമല്ല. ആ ഒരു ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാൻ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശയം എന്റെ പ്രസംഗത്തിൽ എവിടെ നിന്നെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എന്റെ ആശയം ഇന്നതാണ് എന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞ നിരക്ക് എനിയും അതിനെ ദുരുപയോഗപ്പെടുത്തുകയും ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ പേരിൽ പറയുകയും ചെയ്യുകയാണെങ്കിൽ നാളെ വരെ ലോകത്തേക്ക് ആ കാര്യം വിട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സുഹൃത്തുക്കളെ, വളരെ വ്യക്തമായി ടി പി അബ്ദുള്ളക്കോയ മദനി അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് വിശദീകരിക്കുകയാണ്. അദ്ദേഹം ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിച്ചു നീട്ടിയപ്പോൾ അദ്ദേഹം പല സ്ഥലത്ത് വെച്ചും ഞാനത് പറഞ്ഞിട്ടില്ല, ഞാനിത് തിരുത്തുന്നു, എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാക്കിൽ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഉദ്ദേശിച്ചതല്ല, അതിൻ്റെ ആശയമല്ല. ഞാനൊരു ഖുറാഫി കുടുംബത്തിൽ ജനിച്ച് വളർന്ന് പിന്നീട് സത്യം മനസ്സിലാക്കി ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ആശയമില്ല എന്ന് അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടും. ടി പി അങ്ങനെ തിരുത്തിയാൽ പറ്റുമോ? ഞങ്ങളെ ജീവവായു അല്ലേ, ഞങ്ങൾ അതുകൊണ്ടല്ലേ ജീവിച്ചു പോണത് എന്നാണ് മടവൂരികൾ പറയുന്നത്. മടവൂരികളുടെ ആ ക്ലിപ്പ് കുബൂരികളും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടെ പ്രസംഗിച്ച മടവൂരി പ്രാസംഗികൻ പറഞ്ഞത് എല്ലാവരും ടി പിയെ സ്വാഗതം ചെയ്യുകയാണ്. ഹുസൈൻ മടവൂരിന് എത്രയെത്ര വ്യതിയാനം ഉണ്ടായെന്ന് നിങ്ങൾ ആരോപിച്ചിട്ടും അദ്ദേഹത്തെ ഒരു ഗ്രൂപ്പിൽപ്പെട്ടവരും സ്വാഗതം ചെയ്തിട്ടില്ല. ടി പി അബ്ദുള്ളക്കോയ മദനിയെ മുസ്ലിയാക്കന്മാരും സ്വാഗതം ചെയ്തു എന്നാണ്. വാസ്തവത്തിൽ ഹുസൈൻ മടവൂരിനെ